Hello, hi friends, welcome back to my channel. In the Namal Chiambo, another papers or chitilla or a tipuli pen pencil holder on it. With the Chiam and it, Namal buying a simple item Chiambatia or a pencil holder on the Kaili, Korcha the papers matramadi. Apida Namal Yuri video can the polling in a madaka, madaka initiation, Namal eating any madakanadan or another Namal could correct a square shape, cut tea the come and it on a paper. With a square shape iron the lap, Namal correct a square shape, kitam and it, Namal the polling madaki. Cut the other condo. Ipo correct square shape like it eat in the mulk. E video can the poly on the madaka, the yuri deal on the madaki kodaka. Adanisham, windum onuguda, idupole madaka. Condo, idupole. Adanisham, banger simplana, carnaburu, veshmula, idupole madaka. Condo, midupole madaki tender. Any namalki chay and the no nadi number windum, your side lake, your deal, madaki kodaka. കണ്ടോ ഇതുപോലെ പിന്നീട് വീണ്ടും ഇതുപോലെ മടക്കി എടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കി എടുക്കുന്നത് ഇനി നമ്മൾക്ക് ഓരോ കോർണറും ഇതുപോലെ മടക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ എല്ലാ കോർണറും ഒന്ന് മടക്കി എടുക്കാം ഇതുപോലെ ചെയ്തെടുക്കാം അടുത്ത കോർണറും അതേപോലെ മടക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ Okay, that's the same thing. കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പേപ്പർ എക്സ്ട്രാ കട്ട് ചെയ്യാം ഒരു ചെറിയൊരു നമ്മൾ കട്ട് ചെയ്യാം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ അതിനകത്തേ കൂടെ ഇട്ടു കൊടുക്കാം കണ്ടോ ഇതുപോലെ അതിനു ശേഷം നമ്മൾ അതിനകത്തായിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കാം കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും പക്ഷേ നമ്മൾക്ക് അത് ഫസ്റ്റ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കയറിക്കോളും അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത പേപ്പർ കറക്റ്റ് സൈസിൽ തന്നെ കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ അതിനകത്തേക്കായിട്ട് കയറ്റി കൊടുക്കുക അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പേപ്പേഴ്സ് വെച്ചു കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ പേപ്പർ വേണമെങ്കിൽ വെച്ചു കൊടുത്താൽ മതി അതൊരു ഭംഗിയാണ് എല്ലാ ഭാഗത്തും ഇതുപോലെ കളേഴ്സ് വരുമ്പോൾ എന്നിട്ട് നമ്മൾ ഇങ്ങനെ പേപ്പർ അതിനകത്തേക്കായിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുക നമ്മൾ ആ വെച്ച പേപ്പർ മുകളിൽ വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ കണ്ടോ ഇതുപോലെ കയറ്റി കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് കയറ്റുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും പിന്നെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അകത്തേക്ക് കയറിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ചധികം ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാ കണ്ടോ ഞാനിതാ കയറ്റി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ കയറ്റി എടുക്കാം കണ്ടോ ഇതുപോലെ കയറ്റാം അപ്പോൾ കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഒരു അഞ്ചെണ്ണെങ്കിലും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ പല ഡിസൈനിലും ചെയ്തെടുക്കാം അപ്പോൾ സെയിം കളറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പല കളേഴ്സിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ശേഷം നിങ്ങളെല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ അത് ഒട്ടിക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾക്ക് ഇന്ന് കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട് ഷിഫ സി അനന്യ അമ്മു അഖിൽ സജിത സൂര്യ ആദിൽ ഷിമ ഫാത്തിമ റെയ്ഹാന ഐശ്വര്യ ഹിബ ആദിത്യ അമൃത ആര്യനന്ദ സൈനുദ്ദീൻ യാസ്മിൻ നിസാർ മിന്നു ഷാരോൺ ജസിക്ക അലോണ അനീഷ് മിലാന ഐഷ ആലിയ മറിയ ആംസിയ ലിജോ അലോന വിസ്മയ പി എം നജ ഫന റീജ ദക്ഷ അനാമിക അനാമിക പൂജ അർച്ചന ജോവന കെ എസ് ഷാലു മിൻഹ ഷാദിൽ ഫർഹ ഷിബു ഹെബ നീതു അവന്തിക കുക്കു ശുദ ഫാത്തിമ അശ്വതി സന്തോഷ് ലോകേശ്വർ അയോണ ആദർശ് ലക്ഷ്മി ഭാഗ്യ ശ്രീ ശൃംഗ ശ്രീലക്ഷ്മി ലയസ് നായർ അനുശ്രീ എം രേവതി അൻഷ ഫാത്തിമ തൻസിക വൈഗാലക്ഷ്മി ആഫിയ സലാം ദിയ ഫാത്തിമ റെൻഹ ആകാശ് അജിത് ലുബാന നില രാഷ്മി രാജ് സാവിയ റോസ് പാർവണ നേഹ ശ്രദ്ധ അഫ്സ ആർ ഷുദ ഫാത്തിമ ആർഫിയ ഷജീർ പിന്നെ ഷമീമിൻ്റെയും ഹിസാനയുടെയും മാരേജ് ആയിരുന്നു അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് പിന്നെ നിവേദിയുടെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 10 പിന്നെ
തുൽക്കിഫിലിൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 8, വൈഗ പ്രജീഷിൻ്റെ ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് 23, റോസാൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 12, പിന്നെ ഫാത്തിമ ഇഷ്രയുടെ ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് 16, സഫ ജൂലൈ 4, രേഷ്മ ഓഗസ്റ്റ് 5, പൂജ ജൂലൈ 10, ആമിന ജൂലൈ 17, മന്യ മാധവൻ ജൂലൈയിലാണ് ബർത്ത്ഡേ, പിന്നെ അവന്തിക ഒക്ടോബർ 30, ഫാത്തിമ മിൻഹ ജൂലൈ 20, മുഹമ്മദ് സിനാൻ ജൂലൈ 29, ഫാത്തിമ തൻഹ നവംബർ 29, ബ്രിമൽ ക്രിസ്റ്റോ ഒക്ടോബർ 13. അപ്പോൾ ഇതെല്ലാവരോടും ഞാൻ ബർത്ത്ഡേ വിഷസും അതുപോലെ തന്നെ ഹായും അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി വിഷസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഇതാ ബിഗ് ഹായ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു 5 ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേ. അപ്പോൾ അതിനുശേഷം നമുക്ക് താഴെ ഭാഗത്തായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. പകരം നിങ്ങൾക്ക് അവിടെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് നിങ്ങളൊരു കുഞ്ഞ് കാർഡ്ബോർഡ് കൂടെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾക്കിതിൽ ഒരുപാട് പെന്നും പെൻസിലും എല്ലാം നമ്മൾക്കിതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അടിപൊളിയാണ് ഈ ഒരു സാധനം. അപ്പോൾ പറ്റുന്നതാണെങ്കിൽ എല്ലാവരും എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് ട്രൈഡ് പിക്ചേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ അയച്ചു തന്നിട്ടുള്ളത് ആരാണെന്ന് നമുക്കിന്ന് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾക്കിവിടെ അയച്ചു തന്നിട്ടുള്ള സ്നേഹ RS 9th സ്റ്റാൻഡേർഡിലാണ് മോള് പഠിക്കുന്നത്. നമ്മളുടെ പെൻ പെൻസിൽ മേക്ക് ഓവറാണ്. പിന്നെ റിയ ഫാത്തിമ മലപ്പുറത്ത് നിന്നാണ് അയച്ചു തന്നിട്ടുള്ളത്. നമ്മളുടെ ഷാർപ്നർ മേക്ക് ഓവറാണ് ഇവിടെ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾക്കിവിടെ അയച്ചു തന്നിട്ടുള്ളത് ഫാത്തിമ റിഫിയാണ്. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് അയച്ചു തന്നിട്ടുള്ളത് സദിയ സിറാജാണ്. മോള് നമ്മൾക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കി അയച്ചു തന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾക്കിവിടെ അയച്ചു തന്നിട്ടുള്ളത് നിയ പാർവണയാണ്. നമ്മൾ ഉണ്ടാക്കിയിരുന്ന ബട്ടർഫ്ലൈ തീമിൽ ഉണ്ടാക്കിയിരുന്ന ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരുപാടെണ്ണം ഉണ്ടാക്കി അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഇത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ കോർണർ കൂടെ കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ പറ്റുന്നില്ല എന്നാണെങ്കിൽ, എനിക്ക് ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അങ്ങനെ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത് അവിടെ ഒട്ടിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിനകത്തേക്ക് കയറ്റി കൊടുത്തിട്ടുള്ളത് എന്ന്. ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മൾക്ക് അതിനകത്തേക്കായിട്ടൊന്ന് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ നമ്മളിത് ഇതുപോലെ അകത്തേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് തന്നെ കയറണം. കയറുന്നില്ല എന്നാണെങ്കിൽ നമ്മൾക്കൊന്ന് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ വെച്ചു കൊടുത്താലും നിന്നോളും, കറക്റ്റായിട്ട് ഒട്ടിയിട്ട് നിന്നോളും. അപ്പോൾ കണ്ടോ ഞാനവിടെ കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര നമ്മൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പെൻസിൽ ഹോൾഡറാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പെൻസിൽസും കാര്യങ്ങളൊക്കെ കൊള്ളും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങൾ പോലും നമ്മൾക്കിതിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരിക. ഫോട്ടോസ് അയച്ചു തരേണ്ടത് ഇൻസ്റ്റാഗ്രാം പേജിൽ ശിൽപാസ് ക്രാഫ്റ്റ് എന്നാണ്. അതിലേക്ക് അയച്ചു തന്നാൽ മതിയാവും. അപ്പോൾ നമ്മൾക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വരുന്നൊരു എപ്പിസോഡിൽ കാണാം കേട്ടോ. അതുവരേക്കും ദിസ് ഈസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.